തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്താണ് അരവിന്ദ് കെജ്രിവാളിന് കോടതി ഇടക്കാല ജാമ്യം നൽകിയതെന്ന് അമിത്ഷാ അത് ക്ലീൻ ചിറ്റായി കേജ്രിവാൾ കരുതരുത് അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിയമപരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണെന്നും അമിത്ഷായുടെ വിമർശനം വിവരങ്ങളുമായി സ്വാതി ചേരുകയാണ് സ്വാതി കെജ്രിവാൾ പറഞ്ഞതിനെല്ലാം അമിത്ഷാ ഷാ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിവരങ്ങൾ എന്തെല്ലാം നീലിമ സൂചിപ്പിച്ച പോലെ തന്നെ രാവിലെ അരവിന്ദ് കെജ്രിവാൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ വലിയ തരത്തിൽ മോദിയെയും അമിത്ഷായെയൊക്കെ പരാമർശിച്ചുകൊണ്ട് കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് പ്രസംഗം അവസാനിപ്പിച്ചത് ഇപ്പോൾ അതിനൊക്കെ മറുപടി എന്ന നിലയിലാണ് ഇപ്പോൾ കെജ്രിവാളിന് അമിത്ഷായുടെ വിമർശനമായി വിമർശനം ഉയർന്നു വന്നിട്ടുള്ളത് അമിത്ഷാ സൂചിപ്പിച്ചിട്ടുള്ളത് കെജ്രിവാളിന് ഇതിൽ ഇടക്കാല ജാമ്യം മാത്രമാണ് അതായത് ജൂൺ രണ്ടാം തീയതി തിരിച്ച് ജയിലിലേക്ക് തന്നെ പോകേണ്ട ആളാണ് കെജ്രിവാൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇടക്കാല ജാമ്യത്തിനെ വലിയ ജാമ്യത്തിൽ വലിയ തരത്തിൽ അഹങ്കരിക്കുക വേണ്ട പകരം ഇതൊരു ക്ലീൻ ചിറ്റായി കരുതുകയും വേണ്ട തിരിച്ച് ജയിലിലേക്ക് തന്നെ പോകണം ഇ ഡിയുടെ നടപടികൾ ഇനിയും നേരിടേണ്ടി വരും എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ അമിത്ഷാ പ്രതികരിച്ചിട്ടുള്ളത് എന്തായാലും കെജ്രിവാൾ ഈ ഇടക്കാല ജാമ്യത്തെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അത് നിയമപരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അത്തരത്തിൽ അതായത് ബി ജെ പിയിലെ ഒരു റിട്ടയർമെൻറ്റിനെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത് എഴുപത്തഞ്ച് വയസ്സായ നേതാക്കൾ ബി ജെ പിയിൽ തുടരാൻ പാടില്ല എന്നത് അമിത്ഷായും ബി മോദിയുമെല്ലാം എടുത്തൊരു തീരുമാനമാണ് അതനുസരിച്ച് എൽ കെ അദ്വാനി അടക്കമുള്ള മുരളി മനോഹർ ജോഷി അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് എല്ലാം രാഷ്ട്രീയ വനവാസം കൽപ്പിക്കുകയുണ്ടായി ഇപ്പോൾ മോദിക്ക് പതിനേഴാം തീയതി സെപ്റ്റംബർ പതിനേഴാം തീയതി എഴുപത്തഞ്ച് വയസ്സ് തുകയാണ് അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരിക്കുമെന്ന വലിയ ചോദ്യമാണ് കെജ്രിവാൾ ഈ പ്രസംഗത്തിൽ ഉയർത്തിയത് ഇതിന് അമിത് ഷാ മറുപടി പറയുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് അതെ തീർച്ചയായും അതിന് മറുപടിയായി കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയുടെ ഭരണഘടനയിൽ അത്തരം എഴുപത്തഞ്ച് വയസ്സായാൽ പ്രധാനമന്ത്രിയായി തുടരാൻ കഴിയില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയായി മോദി ഈ വർഷം തികയ്ക്കും എന്ന് തന്നെയാണ് ഇതിന് മറുപടിയായി അമിത്ഷാ ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത് വലിയ തരത്തിൽ ഈ ഈ വിഷയങ്ങളൊക്കെ രാവിലെ തന്നെ കെജ്രിവാൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇങ്ങനെ എഴുപത്തഞ്ച് വയസ്സായി പൂർത്തിയാകാൻ നിൽക്കുന്ന ഒരാൾ ഇനി എങ്ങനെ പ്രധാനമന്ത്രിയായി തുടരും പിന്നെ എന്ത് എന്താണ് നിങ്ങൾ മോദി ഗ്യാരണ്ടി എന്ന് ഉന്നയിക്കുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ രാവിലെ കെജ്രിവാൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ അടക്കമുള്ള മറുപടിയായി അമിത്ഷാ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുമ്പോഴാണ് കെജ്രിവാൾ വലിയ തരത്തിൽ ഈ കെജ്രിവാളിനെ മുൻനിർത്തി ആം ആദ്മി പാർട്ടി വലിയ തരത്തിൽ പ്രചരണങ്ങളൊക്കെ കൊഴുപ്പിക്കുമ്പോൾ വലിയ തങ്ങൾക്ക് വലിയ തിരിച്ചടി അല്ലെങ്കിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്കയും ഭയവും ഇപ്പോൾ ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതികരണവുമായി അമിത്ഷാ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നീലിമ സ്വാതയാണ് വിവരങ്ങൾ പങ്കുവച്ചത്